മഹാമാരിയായി ഒരുപക്ഷെ ലോകത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുകയാണ് COVID-19 എന്ന കൊറോണ വൈറസ്. നമുക്കറിയാം, ലോകത്തെ ഒരു കോവിഡ് ബാധ സ്ഥിരീകരിക്കാത്ത രാജ്യങ്ങൾ വിരലിലെണ്ണാവുന്നത് മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും ഉന്നതമായിട്ടുള്ള ജീവിത നിലവാരം പുലർത്തുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ വരെ കൊറോണ വൈറസ് പടർന്ന് പറന്നെത്തിയിരിക്കുന്നു എന്നത് വളരെ ആശങ്ക ജനിപ്പിക്കുന്ന കാര്യമാണ്. നമ്മൾ ഇവിടെ നിന്ന് ഈ സംസാരിക്കുന്ന നമ്മുടെ തലസ്ഥാന നഗരിയായിട്ടുള്ള തിരുവനന്തപുരം വരെ സ്വാഭാവികമായും ഇപ്പോൾ വളരെ ആശങ്കയിലാണ്. വളരെ വളരെയേറെ ശ്രദ്ധ ആവശ്യമുള്ള ഒരു സമയമാണ്. പക്ഷേ ആ കൊറോണ വൈറസിന് വ്യാപനത്തിനിടയിൽ തന്നെ നമ്മൾ ഇന്നലെ ഒരു പള്ളിയിലച്ഛൻ്റെ കാര്യം പറഞ്ഞിരുന്നു. പുള്ളി കൊറോണയെ തുരത്താൻ ഒരു ദിവ്യകാരുണ്യ യാത്രയുമായി ബന്ധപ്പെട്ട് ഇറങ്ങി തിരിച്ച്. അതിൻ്റെ അവസ്ഥ എന്തുവാണെന്ന് അറിയില്ല. നമ്മൾ കുറേ കൂടെ കഴിയുമ്പോൾ അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. മറ്റൊരു കാര്യമാണ്, ഒരു കക്ഷി ഇന്ന് തിരുവനന്തപുരത്തിരുന്നാണ് ഒരു അച്ഛൻ ഒരു ഉടായ്പ ചെയ്തതെങ്കിൽ മറ്റൊരു കക്ഷി അന്ന് ബാഗ്ദാദിൽ, ഇറാഖിലെ ബാഗ്ദാദിൽ ഇരുന്ന് ഒരൊറ്റ നമ്പർ അടിക്കുകയായിരുന്നു. കാരണം അള്ളാഹു ചൈനയ്ക്ക് നൽകിയ ഒരു വലിയ ശിക്ഷയാണ് ഈ കൊറോണ വൈറസ് എന്ന് പറഞ്ഞ ഈ വലിയ ആധികാരികമായി അള്ളാഹുവിനെ പറ്റി പറയാൻ കഴിയുന്ന ഒരു മുസ്ലിം മതപണ്ഡിതൻ. ആ മുസ്ലിം മതപണ്ഡിതൻ പറഞ്ഞത്, ചൈനയിലെ ജനങ്ങൾ ദുരിതമനുഭവിക്കുമ്പോൾ, മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ചൈനീസ് ജനത COVID-19 എന്ന മഹാമാരിയിൽ പെട്ട് മരിച്ചു വീഴുമ്പോൾ അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുമ്പോഴാണ് ഇയാൾ ശീതീകരിച്ച മുറിയിലിരുന്ന് പറഞ്ഞത് COVID-19 ചൈനയ്ക്ക് അള്ളാഹു നൽകിയ ഒരു വലിയ ശിക്ഷയാണെന്ന്. അങ്ങനെ പറഞ്ഞ ഈ ബഹുമാനപ്പെട്ട ഇസ്ലാം മത പണ്ഡിതൻ അയത്തുള്ള ഹാദി അൽ മൊദറാസി, അങ്ങേരെ ഇപ്പോൾ കോവിഡ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു അങ്ങേർക്ക്, അങ്ങേർ ചികിത്സയിലാണ് എന്നതാണ്. നിരീക്ഷണത്തിലല്ല, ചികിത്സയിലാണെന്നാണ്. ഈ പുള്ളിക്ക് ഇത് നേരത്തെ അറിയില്ലായിരുന്നു. ഈ പുള്ളിക്ക് ചൈനയെ സംബന്ധിക്കുന്ന കാര്യം കൃത്യമായി പറയാമെങ്കിൽ എന്തുകൊണ്ട് അള്ളാഹു തനിക്ക് ഈ ഒരു കോവിഡ് ബാധ നൽകും എന്ന് ഇദ്ദേഹത്തിന് മുൻകൂട്ടി അറിയില്ലായിരുന്നു എന്നതാണ് നമുക്ക് ചോദിക്കാനുള്ള ഏക ഒരു കാര്യം. നമുക്ക് എന്തായാലും ഒരു കാര്യം പറയാം, ചൈനയിലെ വുഹാനിൽ തുടങ്ങി കോവിഡ് ബാധ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും വ്യാപിക്കുകയാണ്. അപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള മതപണ്ഡിതന്മാരൊക്കെ വായടച്ച് നിങ്ങളുടെ പണി നോക്കി ഇരിക്കണം. പ്രാർത്ഥനയൊക്കെ നല്ലതാണ്. സ്വാഭാവികമായും ഏത് മതത്തിലായാലും അവരുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥനയൊന്നും വിഫലമായി പോകില്ല. ആ പ്രാർത്ഥനയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ശക്തിയുണ്ട്. പക്ഷേ ഇങ്ങനെ മണ്ടത്തരം പറയുന്ന അയത്തുള്ള ഹാദി അൽ മദറാസിയെ പോലെയുള്ള ഇസ്ലാമിക മതപണ്ഡിതന്മാരും ക്രൈസ്തവ മതപണ്ഡിതന്മാരും ഒക്കെ തന്നെയും അല്പം വായടക്കി കൃത്യമായ രീതിയിൽ ചികിത്സ തേടുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ദൈവികമായിട്ടുള്ള ഒരു വലിയ ഇടപെടലൊന്നും തന്നെ ഈ കൊറോണ ബാധയെ തുരത്തുവാൻ വേണ്ടി ഇത്രത്തോളം നാളുണ്ടായിട്ടില്ല. ശാസ്ത്രജ്ഞന്മാരും വൈദ്യലോകവും ഒക്കെ ഈ മഹാമാരിയെ തുരത്താൻ വേണ്ടി അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുന്നു, അക്ഷീണം പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരെ വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരിക്കുക എന്ന ഒരു കാര്യം കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. ചൈനയിൽ കൊറോണ വൈറസ് വ്യാപനമുണ്ടായപ്പോൾ വിവാദ പരാമർശം നടത്തിയ വ്യക്തിയാണ് ഈ ഇറാഖി ഇസ്ലാം മതപണ്ഡിതൻ അയാത്തുള്ള ഹാദി അൽ മൊദറാസി. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇദ്ദേഹം ഈ ഒരു പ്രസ്താവന, ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. അത് ലോകവ്യാപകമായി വലിയ ചർച്ചയായിരുന്നു. അയാൾ പറഞ്ഞത് ഇതാണ്, ഇത് അല്ലാഹുവിൻ്റെ പദ്ധതിയാണ്, അത് എങ്ങനെ മനസ്സിലായി എന്നല്ലേ. കൊറോണ വൈറസ് ബാധ ആരംഭിച്ചത് ചൈനയിൽ നിന്നാണ്. വലിയ രാജ്യമാണത്. ലോകത്തിലെ ജനസംഖ്യയിലെ 1/7 അവിടെയാണ് വസിക്കുന്നത്. ഇതേ ചൈന 2,000,000 മുസ്ലിങ്ങളെയാണ് പീഡിപ്പിക്കുന്നത്. അതിനാൽ തന്നെ അള്ളാഹു അതിൻ്റെ ഇരട്ടി 40,00,000 പേരുടെ ജീവിതത്തിലേക്ക് അവിടെ രോഗം നൽകി. അവർ കളിയാക്കുന്ന ശിരോവസ്ത്രങ്ങൾ അവർക്ക് ആണെന്നോ പെണ്ണെന്നോ ഭേദമില്ലാതെ ധരിക്കേണ്ടി വന്നു. ആ രാജ്യത്തിനും ജനങ്ങൾക്കും ദൈവം നൽകിയ ശിക്ഷയാണിതെന്നാണ് ഈ കക്ഷി ഹാദി അൽ മൊദറാസി, അയത്തുള്ള ഹാദി അൽ മൊദറാസി എന്ന ഇറാഖി ഇസ്ലാമിക പണ്ഡിതൻ അന്നൊരു മനസാക്ഷിയുമില്ലാത്ത രീതിയിൽ പറഞ്ഞത്. അയാത്തുള്ള അൽ ഹാദി അൽ മൊദറാസി ഇങ്ങനെ പ്രസ്താവിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ ആ സമയത്ത് വൈറലായിരുന്നു. എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്തയനുസരിച്ച് ഇദ്ദേഹത്തിനും കുടുംബാംഗങ്ങൾക്കും കൊറോണ ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന കൗതുകകരമായ, കൊടുത്താൽ പണി കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നത് പോലെ അള്ളാഹു ഇദ്ദേഹത്തിനും കൊറോണ ബാധ, ഇദ്ദേഹത്തിന് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും കൂടി കൊറോണ ബാധ കൊടുത്തിരിക്കുന്നു. ഇറാഖിലെ മറ്റൊരു ഷിയ ഇസ്ലാമിക പണ്ഡിതൻ മുഹമ്മദ് അൽ ഹിലി ഇത് സംബന്ധിച്ച് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ആ ഹാദി അൽ മൊദറാസിയുടെ മരുമകൻ മൂസ അൽ മൊദറാസി തൻ്റെ അമ്മാവൻ ചികിത്സയിലാണെന്നും അദ്ദേഹത്തെ ദൈവം കാക്കുമെന്നും ഉടൻ സുഖം പ്രാപിക്കുമെന്നും ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുമുണ്ട്. അതേസമയം നമ്മൾ ഇറാഖിൻ്റെ ഒരു കോമൺ ചിത്രമെടുത്താൽ ഇതുവരെ 54 കൊറോണ കേസുകൾ സ്ഥിരീകരിച്ചുവെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകളും ഇവിടെ നിന്ന് റദ്ദാക്കിയിട്ടുണ്ട്. എന്തായാലും ശരി, ഇറാഖിൽ എത്രയും പെട്ടെന്ന് ഈ രോഗം ശമനമാകട്ടെ, എല്ലാ പ്രദേശത്തും എല്ലാ രാജ്യങ്ങളിലും ഈ രോഗം എത്രയും പെട്ടെന്ന് ഭേദമാകട്ടെ, ഈ ഒരു മഹാമാരി എത്രയും പെട്ടെന്ന് നിയന്ത്രണ വിധേയമാകട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ
അയത്തുള്ള ഹാദി അൽ മദറാസിക്ക് അറിയില്ലായിരുന്നു ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും കോവിഡ് 19 വരാൻ സാധ്യതയുണ്ടെന്ന്, അല്ലെങ്കിൽ ദൈവം ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു ഉൾവിളി അദ്ദേഹത്തിന് കൊടുത്തില്ലായിരുന്നു എന്നതാണ്. ചൈനയുടെ കാര്യത്തിൽ കൊടുത്ത ദൈവം അദ്ദേഹത്തെ നല്ലൊരു പറ്റീരാണ് പറ്റിച്ചത്. ദൈവത്തോട് കൃത്യമായ രീതിയിൽ അതിന് നമ്മളും പ്രതിഷേധം അറിയിക്കുന്നു. കാരണം കൃത്യമായ രീതിയിൽ ഇത്തരത്തിലുള്ള ചില പ്രതിപുരുഷന്മാരാണ് എല്ലാ മതങ്ങൾക്കുമുള്ള ഏറ്റവും വലിയ പാര, എല്ലാ മതങ്ങൾക്കുമുള്ള പേരുദോഷം. സ്വാഭാവികമായും മനുഷ്യൻ എവിടെ ബുദ്ധിമുട്ടുന്നോ, മനുഷ്യൻ എവിടെ യാതന അനുഭവിക്കുന്നോ, കൊടിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നോ, അവനോടൊപ്പം ചേർന്ന് നിൽക്കേണ്ട ഇത്തരത്തിലുള്ള മതപണ്ഡിതർ, ഇത്തരത്തിലെ കോപ്രായങ്ങൾ വിളിച്ചു പറയുന്നത്, ഇത്തരത്തിലുള്ള വിടുവായുത്തരം വിളിച്ചു പറയുന്നത് സ്വാഭാവികമായും ഒരു മതത്തിനും ഭൂഷണമല്ല എന്ന കാര്യം കൂടി തെളിഞ്ഞിരിക്കുകയാണ്. അത് ഒരിക്കൽ കൂടി പറയുന്നു, കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് ഇപ്പോൾ ചികിത്സയിലുള്ള അയത്തുള്ള ഹാദി അൽ മദറാസിക്ക് മനസ്സിലായിരിക്കുന്നു എന്നതാണ് വസ്തുത.